നമ്മൾ ഈ ശബരിമലയിൽ തിരക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ശശി തരൂർ ഈ അടുത്ത ദിവസം പമ്പയിലെത്തിയിരുന്നു. അപ്പോൾ ഒരു മാളികപ്പുറം അദ്ദേഹത്തോട് കുറേ പരാതി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഷൂട്ട് ചെയ്ത ദൃശ്യം അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഞാൻ അതുകൊണ്ട് കാണിക്കാം. കാര്യം ശബരിമലയിൽ ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ദൃശ്യം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. മനുഷ്യരല്ലേ, ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, എന്തിനിങ്ങനെ പീഡിപ്പിക്കുന്നത്? എന്തിനാ ഇത്രയും പേരെ ഈ അവിടെ അടച്ചിടുന്നല്ലോ. എന്നാ ഒരു തുള്ളി വെള്ളം, എന്നാ കുപ്പിവെള്ളം അവിടെ അല്ലോടെ ഞങ്ങൾ മേടിച്ചെങ്കിലും കുടിക്കും. അതുമില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ വിടും? പൈപ്പിൽ ഞങ്ങൾ എങ്ങനെ ഇറങ്ങിപ്പോകും? ഡോക്ടർ ശശി തരൂർ പമ്പയിൽ വെച്ച് ഭക്തജനങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞ പരാതി, ഒരു മാളിപ്പുറം പരാതി പറയുന്നതാണ്, അവിടെ കുടിവെള്ളം കാര്യമായി കിട്ടാനില്ല എന്ന് പറയുന്നു. ഇത്ര ലക്ഷം ആളുകൾ, ഏതാണ്ട് 100,000+ ആളുകൾ ദർശനം നടത്തുന്ന, 100,000+ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ കണ്ടത്. കഴിഞ്ഞുപോയ ദിവസങ്ങളിലും വലിയ തിരക്കായിരുന്നു. അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണം. കാരണം കുടിവെള്ളം കിട്ടാനില്ല എന്ന് മാളികപ്പുറം പരാതി പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും എനിക്ക് ഈ ദൃശ്യം അയച്ചു തന്ന സുഹൃത്തിന് നന്ദി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.